കുപ്പി കവർ എന്തെങ്കിലും ഉണ്ടോ? പ്ലാസ്റ്റിക് കുപ്പിയുണ്ട്, വെള്ള ബോട്ടിൽ ഉണ്ട്. പത്ത് രൂപ കൊടുത്ത ബോട്ടില് പ്രശ്നം തീരും. വേറെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ ഇത് കാണിച്ചാൽ മതി. ഇങ്ങനെ കാണിച്ചാൽ മതി, അവര് കൈ കാണിക്കുമ്പോഴേ നല്ല മഴക്കാറുണ്ട് കേട്ടോ, ചെറിയ തോതിൽ മഴയും. എന്നാലും നമുക്ക് കാര്യമായ ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. സാധാരണഗതിയിൽ ഞാൻ യാത്ര പോയാൽ എനിക്കങ്ങനെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം. മഴയൊക്കെ പെയ്യാറുണ്ടെങ്കിലും അതെനിക്ക് അത്ര ശല്യം ഉണ്ടാകാത്ത രീതിയിലൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്നത്. ഇന്ന് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. മഴക്കാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഇന്നലത്തെ വീഡിയോയിലുണ്ടായിരുന്ന ആ വ്യൂ ഒക്കെ കണ്ടില്ലേ, നല്ല ക്ലിയർ വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല, ഭാഗ്യം പോലെ ഇരിക്കും. മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ്. വാഗമൺ മുട്ടക്കുന്നൊക്കെ ആകെ അടഞ്ഞു കിടക്കുകയാണ്. ഇതൊക്കെ തുറന്നെങ്കിലേ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. എന്താ രസം ആ പച്ചപ്പ്. അത് അവരെ പശുവിന്റെ തീറ്റ പുല്ലത്. ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഭാഗമാണ് പൈൻ വാലി. പൈൻ വാലിയൊക്കെ ബ്ലോക്ക്ഡ് ആണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഊട്ടി പോലെ. അവിടേക്കൊന്നും ടൂറിസ്റ്റുകളെ വിടുന്നില്ല. ഇപ്പോൾ മൊട്ടക്കുന്ന്, പൈൻ വാലി, പരുന്തുംപാറ ഇതൊന്നും തുറന്നില്ലെങ്കിൽ പിന്നെ വാഗമണിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് ഒരു ഡെസ്റ്റിനേഷൻസ് ഇല്ല എന്ന് തന്നെ പറയാം. വാഗമൺ, വാഗമണിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ്. അടിപൊളി. പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലം എത്തിയപ്പോഴത്തേക്ക് മഴക്കാടുകളൊക്കെ നമുക്ക് മാറി നിൽക്കുന്നുണ്ടോ? ഈ കുന്നിന് മുകളിൽ തെരുവപ്പുല്ലാണെന്നാണ് തോന്നുന്നത്. ഈ പുൽത്തൈലം വാറ്റുന്ന തെരുവപ്പുല്ലാണെന്ന് തോന്നുന്നു. ആദ്യ മനോഹരം. ആ കുന്നിൻ്റെ മുകളിൽ ആൾക്കാരുണ്ട് കേട്ടോ, ഒരു കപ്പിൾ അതിന് മുകളിൽ നിന്ന് നടന്നിറങ്ങി വരുന്നുണ്ട്. നല്ല രസമായിരിക്കും അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ. ഏതായാലും ഇപ്പം അതിൻ്റെ മുകളിലേക്ക് പോകാനൊരു സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തിരുന്നു. അടിപൊളി ലൊക്കേഷൻ, സൂപ്പർ. മിസ്റ്റായി മൊത്തം, നമ്മുടെ കാഴ്ച മൊത്തം മറയ്ക്കുന്ന രീതിയിലായി കൊട കയറി. ഷാജുവിൻ്റെ വർക്ക് നടക്കുന്ന വാഗമണിലെ റിസോർട്ടിലേക്കുള്ള യാത്രയാണിപ്പോൾ.
നല്ല ചെറിയ തോതിൽ മഴയും നല്ല മിസ്റ്റുമാണ്. അപ്പം നമുക്ക് പോകേണ്ടത് ഫ്ലോക്കി നോക്സ് റിസോർട്ടിലേക്കാണ്. ഓക്കെ, എല്ലാ പരിപാടിയും ആ വയനാട്ടിൽ വന്നോളൂ. ഇപ്പൊ ശരി, ആ അവൻ്റെ എൻഡവറിലാണ് വന്നേക്കുന്നത് അല്ലേ. അവൻ്റെ അവൻ ഇത് ചെയ്തിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഫുൾ ഫോഗാണ്. വാഗമണിലെ പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി നേരെ കോഴിക്കോട്. അപ്പം ആ യാത്രയിലുള്ള മനോഹരമായ ദൃശ്യങ്ങൾ മുമ്പോട്ട് നമുക്ക് കാണാം. പണി പാളി, നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു, പക്ഷെ മൊത്തം മിസ്റ്റി ആണല്ലോ. നഷ്ടമുണ്ട്, താഴോട്ടുള്ള വ്യൂ കാണാൻ പറ്റാത്തത്. കോടയായി, എന്നാലും കോടയുടെ ഒരു ആംബിയൻസ് സൂപ്പറായിട്ടുണ്ട്. ഈ സാധനത്തിന് 30,000 വില അല്ലേ? 37. ഇത്ര കുറഞ്ഞു പോകും അല്ലേ? ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് നോക്ക്. ഒരു 10 മിനിറ്റ് അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നപ്പോഴത്തേക്കും മൊത്തം ഫോഗ് മാറി നല്ല ക്ലിയറായി. ഭയങ്കര ലക്ക് തന്നെ കേട്ടോ. വാഗമണ്ണിൽ നിന്ന് കുരിശുമല കഴിഞ്ഞ് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന വഴി ആണിത്. ഈ വ്യൂ പോയിൻ്റ് ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണിലേക്ക് വരുമ്പോൾ ഈ വ്യൂ പോയിൻ്റ് കാണാൻ മറക്കരുത്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലൊരു വലിയ സിംഹമൊക്കെ നിൽക്കുന്നതിൻ്റെ പേരിൽ അത് കാണാൻ ആർക്കും വിട്ടുപോകാൻ സാധ്യതയില്ല.
എന്തൊരു ഭംഗിയാ നോക്ക്. വാഗമണ്ണിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി മറ്റന്നാൾ ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് ഇവിടെ നിന്ന് തിരിച്ച് താമരശ്ശേരിക്കുള്ള വഴിയിൽ മനോഹരമായ ദൃശ്യങ്ങളുമായി ഞങ്ങളെത്താം. അപ്പോൾ അതുവരെ എല്ലാവരോടും ബൈ ബൈ.